channel. Today we are going to a shooting location. This is a Lal Jose film. We don't know more about it, so let's go and see. I hope I can show more location videos. അപ്പോൾ വീണ്ടും ഒരു പ്രവാസ സിനിമ കൂടി എത്തുകയാണ്. നമ്മുടെ അറബിക്കഥയും ഡയമണ്ട് നെക്ലസും ഒക്കെ ഒരുക്കാം ലാൽ ജോസ് ഡോക്ടർ ഇക്ബാൽ കുട്ടിപ്പുറം ടീം. അതേ ടീം തന്നെയാണ് ഈ സിനിമയും ഒരുക്കുന്നത്. ഈ സിനിമയുടെ ഭൂരിഭാഗവും റാസൽ കൈമിൽ തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നത്. ഇവിടുത്തെ പല ഭാഗങ്ങളിലായിട്ട് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതലും ഇത് റാസൽ കൈമയുടെ ഉൾപ്രദേശങ്ങൾ ഗ്രാമങ്ങളിലാണ് കൂടുതലുമായിട്ട് ഇതിൻ്റെ ഷൂട്ടിംഗ് നടക്കുക. അപ്പോൾ നമുക്ക് ആ ഷൂട്ടിങ്ങൊക്കെ ഒന്ന് കാണാനും അതിലൊരു മുഖം കാണിക്കാനും നമുക്കൊരു ഇൻവിറ്റേഷൻ കിട്ടി. അങ്ങനെയാണ് നമ്മൾ അവിടെ എത്തിയത്. അപ്പോൾ എന്തായാലും ഞങ്ങളത് ശരിക്കും അത് എൻജോയ് ചെയ്തു. അപ്പോൾ ആ ഒരു വിശേഷമാണ് ഞാൻ നിങ്ങളുമായി ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം. ഒരു റെസ്റ്റോറൻറ്റ് സീനിൽ അഭിനയിക്കാനായിട്ടാണ് നമ്മളെ വിളിച്ചത്. അപ്പോൾ നമ്മൾ രാവിലെ അവിടെ പോയി, പക്ഷേ രാവിലത്തെ സീനിൽ നമ്മളുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ആ ഷൂട്ടിംഗ് കണ്ട് നിന്നു. പിന്നെ നമ്മൾ വൈകുന്നേരം ഇവിടുത്തെ ഒരു മാളിൽ ഒരു റെസ്റ്റോറൻറ്റിലായിരുന്നു ബാക്കിയുള്ള ഷൂട്ടിങ്. അപ്പോൾ അവിടെ ചെന്നു, നമ്മളെല്ലാവരെയും കണ്ടു, പരിചയപ്പെട്ടു, ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ആ ഒരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ലാൽ ജോസ് സാറായാലും നമ്മുടെ സൗബിൻക്കായാലും നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. അപ്പോൾ എല്ലാവരുമായിട്ട് നല്ല കമ്പനി ആയിരുന്നു. പിന്നെ സൗബിൻക്ക് ഫസ്റ്റ് ടൈമാണ് UAE ഫിലിം ഷൂട്ടിങ്ങിന് വരുന്നത്. അപ്പോൾ ഇതിൽ സൗബിൻക്കയുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു സാധാരണ ഒരു പ്രവാസിയുടെ ഗ്രോസറി നടത്തുന്ന സാധാരണ ഒരു പ്രവാസിയുടെ ക്യാരക്ടറാണ്. അതേപോലെ സൗബിൻകാക്ക് ഇതിൽ മൂന്ന് മക്കളുണ്ട്. ഇതിൽ ഒരാൾ നമ്മുടെ ഫോറൻസിക്കിലൊക്കെ അഭിനയിച്ച ആ ഒരു കുട്ടി പെൺകുട്ടിയാണ് ഇതിൽ ഒരു മോളായിട്ട്. പിന്നെ 1983 അഭിനയിച്ച പയ്യനുണ്ടായിരുന്നു ഇതിൽ. പിന്നെ മംമ്ത മോഹൻദാസ് ആണ് വൈഫിൻ്റെ റോളിൽ അഭിനയിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ചെന്ന ടൈമിൽ മംമ്ത എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ എത്തും എന്നാണ് അറിഞ്ഞത്. പിന്നെ ഇതിൽ റഷ്യയിൽ നിന്നുള്ള ഒരു സുന്ദരിക്കുട്ടി കൂടെ ഉണ്ടായിരുന്നു, ജാസ്മിന എന്നാണ് ആളുടെ പേര്. അപ്പോൾ ആളും ആ ലൊക്കേഷനിൽ ഉണ്ടായിരുന്നു. ലൊക്കേഷനിലൊക്കെ പോകുമ്പോഴാണ് നമുക്ക് അവരെടുക്കുന്ന ആ ഒരു എഫേർട്ട് നമുക്ക് മനസ്സിലാവുന്നത്. ഒരുപാട് ടേക്കൊക്കെ എടുത്തിട്ടാണ് ഒരു സീൻ അവർ ഓക്കെ ആക്കുന്നത്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു പ്രയാസം തോന്നി. ഒരു സീൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കണേന്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഫൈസൽക്കൊക്കെ ഒരു കന്തൂറൊക്കെ കൊടുത്തിരുന്നു. ഫൈസൽക്ക ഫസ്റ്റ് ടൈമാണ് കന്തൂർ ഇടുന്നത്.
അപ്പം നമ്മൾ അഭിനയിച്ച സീന് സിനിമയിൽ ഉണ്ടാവുമെന്നൊന്നും നമുക്കറിയില്ല, പക്ഷെ എന്നാലും ആ ഒരു എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. ക്യാമറ ചെയ്യുന്നത് അജ്മൽ സാബു ആണ്. നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ഫേമസ് ആയ ട്രംപിനെ കൊണ്ട് മലയാളം സോങ് ഒക്കെ പാടിച്ച് ആ ഒരു എഡിറ്റിംഗ് ഒക്കെ ചെയ്ത അജ്മൽ സാബു ആണ് ഇതിൻ്റെ ക്യാമറ ചെയ്യുന്നത്. അപ്പോൾ ആൾ ഫസ്റ്റ് ടൈമാണ് ക്യാമറ ഒരു ഫിലിമിൽ ക്യാമറ ചെയ്യുന്നത്. അപ്പോൾ ആളുടെ ആ ഒരു വിഷ്വൽ ട്രീറ്റും ഒക്കെ കൂടെ ആകുമ്പോൾ ശരിക്കും ഈ ഒരു ഫിലിം നല്ലൊരു കിഡിലിൻ എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഓൾമോസ്റ്റ് ഒരു 55 days ഷൂട്ടിംഗ് UAE ഉണ്ടാവും. ഫുജേറ ദുബായിലൊക്കെ അവർ ഷൂട്ട് ചെയ്യുന്നുണ്ട്. If you do, like, share and subscribe and share with your friends, and goodbye.